ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ലോകത്തുള്ള കോടിക്കണക്കിന് വിശ്വാസികളുടെ മനസ്സിനെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ഓരോരുത്തരും കേട്ട് കഴിഞ്ഞത്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രണ്ട് പ്രബലരായ നേതാക്കളിൽ ഒരാൾ ടെലിവിഷൻ ചാനലിലൂടെയും മറ്റൊരാൾ ട്വിറ്ററിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നതാണ് ആ പ്രമാദമായ വാർത്ത. മെയ് 28 ആ സംഭവം നടക്കുന്നത്. ഇന്ന് ജൂൺ 10 ഏകദേശം 13 ദിവസം കഴിഞ്ഞു. ഇതിനെതിരിൽ ഉത്തരേന്ത്യയിലെ കാൺപൂരിലും പരിസരത്തുനിന്നുമൊക്കെ വമ്പിച്ച പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അത്തരം ആളുകളെ പിടിച്ച് ജയിലിലിടുന്ന സ്വഭാവമാണ് നമ്മൾ കണ്ടത്. സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വിശിഷ്യ അറബ് ലോകത്തും നബിനിന്ദയുടെ ഈ വാർത്ത വൈറലായപ്പോൾ അറബ് രാജ്യങ്ങൾ നയതന്ത്ര തലത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തെ പ്രതിഷേധമറിയിക്കുകയും പ്രതിരോധത്തിലാക്കുകയും ചെയ്തു എന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം വരെ ഇതിന്റെ പേരിൽ വഷളാകുമെന്നും അത് നമ്മുടെ സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും തിരിച്ചറിഞ്ഞ ഒരു ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ച രണ്ട് പേരെ അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചതും ആ വ്യക്തികൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവരുടെ ആ വിദ്വേഷ പ്രസ്താവനകൾ, പരാമർശങ്ങൾ നീക്കം ചെയ്യുകയുമൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ സന്ദർഭത്തിലാണ്, അഥവാ ഒരാഴ്ചയ്ക്ക് ശേഷം, 13 ദിവസങ്ങൾക്ക് ശേഷമാണ് മലയാള പത്രങ്ങളിൽ ഈ വിഷയം വലിയ വാർത്തയായി വരുന്നതും മലയാളികളുടെ ശ്രദ്ധയിൽപ്പെടുന്നതും. എവിടെയെങ്കിലും ഒറ്റപ്പെട്ട വാർത്തകൾ വന്നതോ എന്നത് നമുക്കറിയില്ല. ശ്രദ്ധേയമായ രീതിയിൽ അതുവരെ വന്നിട്ടില്ല. ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഇന്ത്യയെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്തിയ ഈ നബിനിന്ദയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് മുഴുവൻ മുസ്ലിം നേതാക്കളും സംഘടനകളും മതനിരപേക്ഷ സമൂഹം ഒറ്റക്കെട്ടായിട്ടും തന്നെ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും വിശിഷ്യ കേരളത്തിലും രംഗത്ത് വരികയുണ്ടായി. അറബ് രാജ്യങ്ങൾ മുഴുവൻ രംഗത്ത് വന്നിട്ടും കേരളത്തിലുള്ളവർ എന്തുകൊണ്ട് ഇതിനെ പ്രതിഷേധിക്കുന്നില്ല എന്ന് ചിലരൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിഷയം മലയാള മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായ വിധം യഥാസമയം വരാത്തതുകൊണ്ട് മാത്രമാണ് ആ സമയത്ത് അങ്ങനെ ഒരു വ്യാപകമായ പ്രതിഷേധം ഇല്ലാതെ പോയത്. അത് വാർത്തയായ ഉടനെ തന്നെ പ്രതിഷേധങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ കോണുകളിൽ നിന്നും വരികയും ചെയ്തിട്ടുണ്ട്. ഒരു കടുകുമണിയെങ്കിലും വിശ്വാസമുള്ള ഒരു മുസ്ലിമിന് തന്റെ മുത്തു നബിക്കെതിരിൽ ശകാരവർഷമുണ്ടായിട്ട് അതിൽ യാതൊരു വേദനയും പ്രതിഷേധവും ഇല്ലാതിരിക്കുകയില്ല എന്ന് ഏതൊരാൾക്കും അറിയാവുന്നതാണ്. കാരണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ, നിങ്ങളുടെ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും എന്തിനധികം ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകുന്നതുവരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇതറിഞ്ഞ ശേഷം മനഃപൂർവം ഒരാൾക്ക് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കുക? അപ്പോൾ ആ കാര്യം അങ്ങനെ നമ്മൾ തിരിച്ചറിയണം. പിന്നെ ഇതിന്റെ ഒരു മറുവശവും നാം അറിയേണ്ടതുണ്ട്. ഇത്രയും കാലം നമ്മുടെ രാജ്യത്ത് CAA അടക്കമുള്ള നിയമങ്ങൾ പാസ്സായപ്പോൾ, നിയമങ്ങൾ പാസ്സാക്കിയെടുത്തപ്പോഴും അതുപോലെയുള്ള നിരവധി വെല്ലുവിളികൾ നമ്മുടെ രാജ്യത്തെ മുസ്ലിമീങ്ങൾ നേരിട്ടിട്ടും
അതിൽ വമ്പിച്ച പ്രതിഷേധങ്ങൾ ഇന്ത്യ മുഴുവൻ അടിച്ചു വീശിയിട്ടും യാതൊരു നടപടിയും നമ്മുടെ നാട്ടിൽ നമ്മളാരും കണ്ടില്ല. എന്നാൽ ഈ വിഷയത്തിൽ ഇന്ത്യൻ ജനതയുടെ പ്രതിഷേധം വ്യാപകമാകുന്നതിന് മുമ്പ് തന്നെ നടപടി സ്വീകരിക്കാൻ നിർബന്ധിതരാകും വിധം അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ടായി എന്നതിൽ നമ്മളേറെ സന്തോഷിക്കുകയാണ് വേണ്ടത്. നമ്മളെല്ലാവരും കൂടെ പ്രതിഷേധിച്ചിട്ടും ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം വരാതിരിക്കുകയും ഇതുപോലെയുള്ളൊരു നടപടി ഇല്ലാതെ പോവുകയും പഴയതുപോലെ ആവർത്തിക്കുകയുമാണ് ചെയ്തതെങ്കിൽ അതല്ലേ കുറ്റകരം, അതല്ലേ ഖേദകരമായ കാര്യം. എന്നാൽ അതിനു മുമ്പ് തന്നെ അന്താരാഷ്ട്ര സമൂഹം ഉണരുകയും അതിൽ പെട്ടെന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് ചില ആക്ഷനുകൾ ഉണ്ടാവുകയും ചെയ്തു എന്നത് നമ്മെ സന്തോഷിപ്പിക്കേണ്ട കാര്യമാണ്. കാരണം കാര്യം നടക്കുകയാണ് നമുക്ക് പ്രധാനം, അതാണ് നമ്മുടെ ആവശ്യം. എന്നാൽ ഈ സമയത്തും കേരളത്തിലുള്ളവരൊന്നും പ്രവാചക സ്നേഹമില്ലാത്തവരാണ് എന്ന ഒരു പ്രതീതി ജനിപ്പിക്കും വിധം കുത്തിനോവിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ആര് നടത്തിയാലും അത് സദുദ്ദേശപരമല്ല എന്ന് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തങ്ങളാണ് സമുദായത്തിന്റെ കാവൽക്കാർ എന്ന് ഏത് വിഷയത്തിലും തെളിയിക്കാൻ കാണിക്കുന്ന ചില തീവ്ര സ്വഭാവമുള്ളവരുടെ വ്യഗ്രതയാണ് ഈ വിഷയത്തിലും നമ്മൾ കാണാൻ സാധിക്കുന്നത്. എന്താണ് നബി തിരുമേനിക്കെതിരിൽ ആക്ഷേപിച്ച വിഷയം എന്നതാണ് ഈ സന്ദർഭത്തിൽ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യം. നബിനിന്ദയുണ്ടായി എന്ന് കേൾക്കുന്നു, പക്ഷെ എന്താ പറഞ്ഞത്, എന്താ പറഞ്ഞത് എന്നാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ 6 വയസ്സിൽ വിവാഹം കഴിച്ചത് മുൻനിർത്തിയുള്ള ആക്ഷേപ ശരങ്ങളാണ് ആ ചാനൽ ചർച്ചയിലും പിന്നീട് ട്വിറ്ററിലുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് ആ റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ആയിഷ ബീവിയെ സംബന്ധിച്ചുള്ള ഈ ആരോപണം, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ സംബന്ധിച്ചുള്ള ഈ ദുരാരോപണം പുതിയതല്ല. കുറെ കാലങ്ങളായി ഇസ്ലാം വിരോധികൾ ഈ അടുത്ത കാലത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ധാരാളം മറുപടികൾ ആ വിഷയത്തിൽ പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിലാർക്കാ പരാതിയുള്ളത്? ആയിഷ ബീവിയാണല്ലോ വിവാഹം കഴിക്കപ്പെട്ടിട്ടുള്ളത്. ആ ആയിഷ ബീവിക്ക് തന്നെ 6 വയസ്സിൽ വിവാഹം കഴിച്ചു എന്നതിൽ പരാതിയുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, ലോകത്തോട് ഈ വിവരം വിളിച്ചു പറഞ്ഞത് ആയിഷ ബീവിയാണ്. ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെയാണെന്ത്, 6 വയസ്സിലാണ് പ്രവാചകൻ എന്നെ വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവര് തന്നെയാണ് പറഞ്ഞത് 9 വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഞാൻ കുടുംബ ജീവിതം ആരംഭിച്ചത്, വീട് കൂടിയത് എന്ന വിവരവും അവര് തന്നെയാണ് ലോകത്തെ അറിയിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 46 വർഷം ആയിഷ ബീവി വിധവയായി ജീവിച്ചിട്ടും ആയിഷ ബീവിക്ക് യാതൊരു പരിഭവവും ഉണ്ടായത് എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഓ, പ്രവാചകൻ എന്നെ ചെറുപ്രായത്ത് കല്യാണം കഴിച്ച്, അതുകൊണ്ടാണല്ലോ പ്രവാചകൻ ആദ്യം വഫാത്തായത്, പിന്നെ ഞാൻ ബാക്കിയായത് ഇത്ര കാലം ജീവിച്ചത് എന്ന ഒരു വിഷമം അവരെവിടെയും പങ്കുവച്ചതായി കാണാൻ കഴിയില്ല. 9 പ്രവാചകന്റെ കൂടെ ഒന്നിച്ച് ജീവിച്ച ആ സമയത്ത് യാതൊരു പരാതിയും പരിഭവവും അവർ തമ്മിൽ ഇതിന്റെ പേരിൽ ഉണ്ടായതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. രണ്ടുപേരും സംതൃപ്തമായ ജീവിതമാണ് നയിച്ചത്. പിന്നെ പരാതി ഉണ്ടാകേണ്ടതായിരിക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരാതിയുണ്ടോ? ഇല്ല. പ്രവാചകനും പൂർണ്ണ സംതൃപ്തനാണ്. രണ്ടുപേരും ഓട്ടമത്സരങ്ങൾ വരെ നടത്തിയിരുന്നുവെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ആർക്കാ? ആയിഷ ബീവിയുടെ പിതാവാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു. അവർക്കാണല്ലോ പരാതി ഉണ്ടാകേണ്ടത്. എന്റെ സമ്മതമല്ലാതെ ചെറിയ പ്രായത്തിൽ എന്നെ വിവാഹം നബിസ്വലാസ്ലം വിവാഹം കഴിച്ചുകൊണ്ടു എന്റെ മകളെ എന്ന പരാതി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനുണ്ടോ? ഇല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പരാതിയില്ലെന്ന് മാത്രമല്ല, വലിയ സന്തോഷമാണ് അതിന്റെ പേരിൽ ഉണ്ടായത്. പിന്നെ ആയിഷ ബീവിയുടെ ഉമ്മയാണെങ്കിലോ, ഉമ്മയാണ് ഈ വിവാഹത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും പ്രവാചകന്റെ കൂടെ വീട് കൂടാൻ അണിഞ്ഞൊരുക്കി ആയിഷ ബീവിയെ പറഞ്ഞയക്കുന്നതുമൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇനി പോകട്ടെ, അവരുടെ കുടുംബങ്ങളിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്ന ആ കാലത്ത്? ഇല്ല. ആ നാട്ടിലുള്ള ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്ന ആ വിഷയത്തിൽ, പ്രവാചകൻ ഈ ചെറുപ്രായത്ത് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട്? ഉണ്ടായിട്ടില്ല. ഇനി അനുകൂലികൾ പോകട്ടെ, പ്രവാചകൻ അക്കാലത്ത് എത്രമാത്രം ശത്രുക്കൾ ഉണ്ടായിരുന്നു. ആ ശത്രുക്കളിൽ ഒരാളെങ്കിലും ഇതാ പ്രവാചകൻ 6 സ്ത്രീയെ കല്യാണം കഴിച്ചിരിക്കുന്നു എന്ന ആക്ഷേപം ശത്രുക്കൾ ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല. ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. മുനാഫിക്കുകളാണ് അടക്കം പറഞ്ഞിരുന്ന ആളുകൾ. ആ അടക്കം പറഞ്ഞിരുന്ന മുനാഫിക്കുകളുടെ നാവുകളിൽ നിന്ന് പോലും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
പല ആരോപണങ്ങളും പറഞ്ഞിരുന്നുവെങ്കിലും ഈ ആരോപണം പറഞ്ഞത് നമുക്ക് കേൾക്കാൻ കഴിയില്ല. പിന്നെയോ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ചരിത്രത്തിൽ കാണാൻ കഴിയുമോ? ഉത്തമ നൂറ്റാണ്ടിൽ കാണാൻ കഴിയുമോ? ആ 100 വർഷം പിന്നിട്ട് കാണാൻ കഴിയോ? 200 വർഷത്തിൽ കാണാൻ കഴിയോ? 300 വർഷത്തിൽ കാണാൻ കഴിയോ? 400 വർഷത്തിൽ കാണാൻ കഴിയോ? ഇല്ല, 500 വർഷങ്ങൾക്ക് ശേഷം ആരൊക്കെയോ എവിടെയൊക്കെയോ പറയാൻ തുടങ്ങിയ ഒരു സംഭവമാണിത്. അതുവരെയും ആക്ഷേപിക്കപ്പെടാത്ത നിരാക്ഷേപം ഉള്ള ഒരു സംഗതിയായിരുന്നു ഈ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ ആദ്യമായിട്ടാണോ ആയിഷ ബീവിയെ അന്വേഷിക്കുന്നത്? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുന്നതിന് മുമ്പ് മറ്റൊരാൾ അന്വേഷിച്ച് വിവാഹവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ആ നാട്ടിലെ ആ കാലഘട്ടത്തിലെ ഒരു രീതിയാണത്. അത് പ്രവാചകന് മാത്രമല്ല, ആ സമൂഹത്തില് ശത്രുക്കളും മിത്രങ്ങളും ആ നാടിന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ആയിഷ ബീവിന്റെ മുമ്പ് ഒരു കല്യാണം വന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. കേട്ടാ തോന്നും പ്രവാചകൻ ആദ്യമായിട്ട് പ്രവാചകൻ മാത്രം നിർവഹിച്ച ഒരു കാര്യമാണ് ഇത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ആയിഷ ബീവിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിവാഹം കഴിച്ചത് കൊണ്ട് ഇസ്ലാം ദീനിന് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി? പ്രവാചകൻ നിന്ന് ഉദ്ധരിച്ച ഹദീസുകളിൽ 1/4 മുഴുവൻ ആയിഷ ബീവി മുഖേനയാണ് ഈ ലോകത്തിന് കിട്ടിയിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. മാത്രവുമല്ല, സ്ത്രീകൾക്ക് വ്യക്തിപരമായി പഠിപ്പിച്ചു കൊടുക്കേണ്ട കുറെ മതനിയമങ്ങളുണ്ട്. അവരുടെ ആർത്ഥവുമായി ബന്ധപ്പെട്ട, അശുദ്ധികാലവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അഹ്കാമുകൾ, ഇതൊന്നും ഒരു പുരുഷന് സ്ത്രീകളോട് നേരിട്ട് പോയി പറയാൻ കുറെ പരിമിതികളുണ്ട്. അതൊക്കെ ആയിഷ ബീവി മുഖേനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനെ, മുസ്ലിം സ്ത്രീകളെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ എത്രയെത്ര അറിവുകൾ ആയിഷ ബീവിയിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു നടത്തിയ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നടത്തിയ ഒരു വിവാഹമാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു എന്നത്. പിന്നെയോ ഇതൊക്കെ പോട്ടെ, പല രാജ്യങ്ങളിലും അവസ്ഥ എന്തായിരുന്നു? ലോക രാജ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പല രാജ്യങ്ങളിലും. ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചിട്ടുണ്ട്. എന്തിനധികം? 1 നൂറ്റാണ്ട്, കൃത്യം 1 നൂറ്റാണ്ട്. ഇപ്പൊ നമ്മള് ഈ നൂറ്റാണ്ടിന്റെ തൊട്ട് മുമ്പുള്ള നൂറ്റാണ്ടിലേക്ക് നോക്കി, നിങ്ങൾ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളോട് എന്താകുമല്ലോ, ആ നൂറ്റാണ്ടിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടന്ന വിവാഹങ്ങളിൽ 47% ബാലവിവാഹങ്ങളായിരുന്നു എന്നാണ് കണക്ക്. യൂണിസെഫിന്റെ കണക്കാണത്, ഔദ്യോഗിക കണക്കാണത്. അത് 500, 1000 കൊല്ലം മുമ്പല്ല, 100 വർഷം മുമ്പ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇന്ത്യ രാജ്യത്ത് വരെ മൊത്തം നടന്നിരുന്ന വിവാഹങ്ങളിൽ 47% അതായിരുന്നുവെന്ന് യൂണിസെഫ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എത്ര മഹൽ വ്യക്തികൾ, അറിയപ്പെടുന്ന വ്യക്തികൾ അവരുടെ വിവാഹത്തിലേക്ക് പോയാൽ അവരൊന്നും നമ്മൾ ആക്ഷേപിക്കാൻ കഴിയും. ഇതിന്റെ പേരിൽ നമ്മുടെ മഹാകവിയായിരുന്ന കുമാരൻ ആശാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബാലികയെ ഭാനുമതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെയാണ് വിവാഹം കഴിച്ചത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? ശ്രീരാമ പരമഹംസൻ, അദ്ദേഹം വിവാഹം കഴിച്ചത് 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി കസ്തൂർബയെ വിവാഹം കഴിക്കുന്നത് 13ാമത്തെ വയസ്സിലാണ്. പ്രഗത്ഭ ഗണിത ശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജൻ, അദ്ദേഹം കല്യാണം കഴിക്കുന്നത് 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയാണ്. ഈ ലിസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ അനവധി നമുക്ക് പറയാൻ കഴിയും. ഇതിന്റെ അർത്ഥം എന്താ? ഇവരൊക്കെ വിവരദോഷികളും ഇവരൊക്കെ ബാലവിവാഹം നടത്തുന്ന ആളുകളുമായിരുന്നുവെന്നാണോ? ഇവരൊക്കെ പീഡകരായിരുന്നുവെന്നാണോ? ഇവർ കുട്ടികളെ പീഡിപ്പിക്കുന്നവരായിരുന്നുവെന്നാണോ? ആർക്കാണ് അവാദമുള്ളത്? അപ്പൊ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ, ഒരു വിവേകമുള്ള ഒരാള് ഇതൊരിക്കലും തന്നെ ഉന്നയിക്കുകയില്ല. അഥവാ അതൊരു കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുണ്ട്, ലോകത്ത് നടന്നിട്ടുണ്ട്. അതൊരു നാടിന്റെ പരിസരം, കാലഘട്ടം, അവരുടെ വളർച്ച, ഭക്ഷണം, കാലാവസ്ഥ, ഇതിനൊക്കെ അനുസരിച്ച് മനുഷ്യന്റെ പ്രായത്തിലും പക്വതയിലും അത് മെച്ചോടാകുന്ന കാര്യത്തിലും ഒക്കെ വ്യത്യാസം വരും. നമ്മുടെ നാട്ടിൽ ഓരോ മനുഷ്യന്മാരെ നോക്കുകൊണ്ട് ഓരോ, ഇവിടെ നമ്മുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിയും വേറൊരു ഗൾഫ് രാഷ്ട്രത്തിലുള്ള കുട്ടിയും കണ്ട, ആ കുട്ടി എത്രയോ വയസ്സുള്ള കുട്ടിയെന്ന് കണ്ടാ തോന്നും. ഇനി ശാരീരികമായിട്ട് പക്വ ആ നിലക്ക് എത്തിയിട്ടുണ്ടാവും. അതൊക്കെ ആ നിലക്ക് ഉള്ളത് കൊണ്ടാണ് ഇസ്ലാം വിവാഹത്തിനൊരു പ്രത്യേക പ്രായം വെക്കാതെ പക്വത മാനദണ്ഡമായി വെച്ചത്. ഇസ്ലാം സാർവത്രികമായ മതമാണ്, എല്ലാ രാജ്യത്തിനും പറ്റിയ മതമാണ്, എല്ലാ കാലത്തിനും പറ്റിയ മതമാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ എല്ലാവരും 6ാം വയസ്സിനും 10ാം വയസ്സിനും കല്യാണം കഴിക്കുന്ന ആരെയും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇത് വെറുതെ അനാവശ്യമായി കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈംഗിക വിശുദ്ധി ലോകത്തൊരാൾക്ക് തുല്യതയുള്ളതാണ്. വ്യഭിചാരം സാർവത്രികമായ ഒരു കാലത്താണ് റസൂലുള്ള ജനിക്കുന്നത്. റസൂലുള്ള ജനിക്കുന്ന ആ കാലം എന്ന് പറയുന്നതും ആ വളരുന്ന 25 വയസ്സുവരെയുള്ള ആ കൗമാര പ്രായമുണ്ടല്ലോ, ആ കാലഘട്ടത്തിൽ അത് പ്രവാചകന്റെ പ്രായത്തിലുള്ള ആളുകളൊക്കെ
വ്യഭിചാരം എന്ന് പറയുന്നത് അവിടെ ഒരു കുറ്റമല്ലാത്ത അവസ്ഥയിലാണ്. ഒരു വേശ്യപ്പെണ്ണ് ഒരു വീട്ടിലുണ്ടെങ്കിൽ അവിടെ ഒരു കൊടി നാട്ടും, അവിടെ ഒരു പെണ്ണുണ്ട് എന്നതിനർത്ഥം ആർക്കും അവിടെ പോകാം, അതൊരു കുറ്റമായിട്ട് ആ സമൂഹം കണ്ടിരുന്നില്ല. എന്നിട്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കെണിയിൽ പെട്ടിട്ടില്ല. പ്രവാചകൻ ഒരു മറ്റൊരു സ്ത്രീയുടെ അടുക്കൽ പോയതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ആയിട്ട് പോലും 25-ാമത്തെ വയസ്സ് കല്യാണം കഴിക്കുന്നത് ആരെ? 40 വയസ്സുള്ള ഖദീജ റളിയല്ലാഹു അൻഹയെ. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ രീതിയിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. നബിദിന്തയുടെ വിശദാംശം അപ്പോഴും ആൾക്കാർ ചോദിക്കും, എന്നാലും എന്താ പറഞ്ഞത്, എന്നാലും എന്താ പറഞ്ഞത്, പറഞ്ഞത് എവിടെയും കാണില്ലല്ലോ, അത് യൂട്യൂബിൽ കാണില്ല, ഞാൻ കുറെ സെർച്ച് ചെയ്ത് നോക്കി, പല ആൾക്കാരും ചോദിക്കുക. ഇവിടെ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ അറിയോ, നമ്മളെ വാപ്പാനെ പറ്റിയാണ് ഇപ്പൊ ഒരു മോശപ്പെട്ട ഒരു കാര്യം, തീർത്തും തെറ്റായ ഒരു ആരോപണം നാട്ടിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്ന് കരുത്. നമ്മളിങ്ങനെ ഇങ്ങനെ ചിക്കിച്ചകഞ്ഞ് എന്തേ പറഞ്ഞു എന്തേ പറഞ്ഞു ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നടക്കും. ഇവിടെ ഇങ്ങനെ നാട്ടിൽ നാട് മുഴുവൻ പറയും. അതിലേറെ നമ്മുടെ മുത്തു നബിയെ നമ്മൾ സ്നേഹിക്കുന്നില്ലേ, അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ട എന്താ, ഇനി അത് സെർച്ച് ചെയ്തും കണ്ട് രണ്ടാമത് യൂട്യൂബിൽ വരണം എന്നാണോ? അല്ല, വിശ്വാസികൾ അങ്ങനെയല്ല ആഗ്രഹിക്കേണ്ടത്, ഇനി ഈ ലോകം കേൾക്കാൻ പാടില്ല. കാരണം BBC അടക്കം എന്തുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്നതിന് വിശദീകരണം പറഞ്ഞത് അതിനുമാത്രം വിഷലിപ്തമാണത് എന്നതാണ്. ആ വിഷലിപ്തമായ വാക്ക് ലോകം കാണാൻ പാടില്ല എന്നതുകൊണ്ടാണ് അന്താരാഷ്ട്ര മീഡിയകൾ വരെ അത് ആ നിലക്ക് പ്രസിദ്ധപ്പെടുത്താതെ പോയത്. എന്നാലും കുറ്റമല്ലെങ്കിൽ കുറ്റമുള്ളതുകൊണ്ടാണല്ലോ നടപടിയെടുത്തത്. കുറ്റം ചെയ്ത ആളുകൾക്ക് നടപടിയെടുത്തത് എന്തുകൊണ്ടാ? അവർ ചെയ്തത് കുറ്റമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതിനെ അതിന് തർക്കിക്കാൻ ആരും പോണ്ട, അതിന്റെ എന്തേ പറഞ്ഞു എന്ന് പറയാൻ പോണ്ട. വിഷയത്തിന്റെ ഒരു ഓവറോൾ അവസ്ഥ ഇതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചവരോട് ഒരു വിശ്വാസിക്ക് അങ്ങേയറ്റം രോഷമുണ്ടാവുക സ്വാഭാവികമാണ്. അങ്ങനെ ഒരു രോഷമൊന്നും ഇല്ലാത്തവൻ ഈമാനല്ലാന്ന് മനസ്സിലാക്കട്ടെ. കാരണം നമ്മുടെ പ്രിയപ്പെട്ട ഒരാളെ കുറിച്ച് അള്ളാഹു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് വേദന തോന്നൂലേ? അതിലേറെയല്ലേ അള്ളാഹു നമ്മുടെ മുത്തുനബിനെ പറ്റി ഇങ്ങനെയുള്ള ഇല്ലാത്ത ആരോപണങ്ങൾ പറയുമ്പോൾ വേദനിക്കാത്ത രോഷം കൊള്ളാത്ത ഒരു ഹൃദയമുണ്ടെങ്കിൽ ആ മനുഷ്യന് ഈമാനില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ രോഷപ്രകടനം അതിന് കടന്ന് അക്രമത്തിലേക്ക് അതേ നാണയത്തിൽ ഒരിക്കലും തിരിയാൻ പാടില്ല എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ ജീവിതം ജനങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതോടൊപ്പം ജീവിച്ച് കാണിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കാൻ പറഞ്ഞതെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ ജീവിച്ച് കാണിക്കുക, പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം ഡെൻമാർക്കിൽ ഒരു കാർട്ടൂൺ വരച്ചതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്, വിവാദമായതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ തസ്ലീമാ നസ്രീൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ലജ്ജ എന്ന നോവലിലൂടെ പ്രവാചകനെ ആക്രമിച്ചതാണ്, സാത്താനിക് വേഴ്സസ് എന്ന ഇതിലൂടെ മറ്റൊരു ആരോപണം ഉണ്ടായതാണ്. ഇതൊക്കെ വന്നപ്പോൾ നമ്മൾ ചെയ്തത് എന്താ, ഇതിന്റെ വസ്തുത എന്താണ്, പ്രവാചകൻ ആരാണ്, പ്രവാചകനെ അറിയുക എന്ന സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. അൽഹംദുലില്ലാ, ലോകത്ത് എത്ര മനുഷ്യന്മാര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാനും അടുക്കാനും ഇസ്ലാം മനസ്സിലാക്കാനും അതിന് കാരണമായി എന്നറിയും. അതാണ് ഇസ്ലാമിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്, കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ്. എന്നാൽ എവിടെയൊക്കെ ഏതൊക്കെ സമയത്ത് പ്രത്യാക്രമണം ഉണ്ടായിട്ടുണ്ടോ, അതിവൈകാരികത ഉണ്ടായിട്ടുണ്ടോ, അത് ആ കാലഘട്ടത്തിൽ ഇസ്ലാം ദോഷം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവരാക്രമിക്കുക, അതേ നാണയത്തിൽ തിരിച്ചടിക്കുക, നിയമം കയ്യിലെടുക്കുക, ഇതൊന്നും എന്തല്ല, ശരിയായ രീതിയല്ല. പ്രവാചക തിരുമേനിയുടെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെയുള്ള ജീവിതം മുൻവിധിയില്ലാതെ നമ്മൾ പഠിച്ചാൽ നബിയെ നിന്ദിച്ചവർ പോലും പച്ചാദരിച്ചു മടങ്ങും, ഖേദിച്ചു മടങ്ങും. അത്രമാത്രം ഹൃദ്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഒരു സംഭവം നോക്കൂ നിങ്ങൾ, സുമാമയെ ബന്ദിയാക്കി പള്ളിയിൽ കെട്ടിയിട്ടു, ഒരു പ്രശ്നത്തിന്റെ പേരിൽ അദ്ദേഹത്തെ കെട്ടിയിട്ട് പള്ളിയിൽ ബന്ദിയാക്കി കൊണ്ടുവന്നു. അദ്ദേഹത്തിന് നല്ല ഭക്ഷണം നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അങ്ങനെ 3 ദിവസം അവിടെ കെട്ടിയിട്ടു, ഭക്ഷണം കൊടുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കും, 3 ദിവസം വന്ന് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് പോവുകയും ചെയ്യും. 3-ാമത്തെ ദിവസം അദ്ദേഹത്തെ സ്വതന്ത്രനാക്കാൻ കൽപ്പിച്ചു, സ്വതന്ത്രനാക്കി വിട്ടു. അങ്ങനെ അദ്ദേഹം നേരെ പോയത് കുളിക്കാൻ വേണ്ടിയിട്ടാണ്. കുളി കഴിഞ്ഞ് തിരിച്ചു വന്ന് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാവുകയാണ്, ഇസ്ലാം സ്വീകരിക്കുകയാണ്. ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, യാ മുഹമ്മദ്, ഏ മുഹമ്മദേ, വല്ലാഹി, അല്ലാഹുവാണ് സത്യം. മാ കാന അലൽ അർളി വജ്ഹുൻ അബ്ഗല ഇലയ്യ മിൻ വജ്ഹിക, ഈ ഭൂമിയിൽ
ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് ഇത്രയും കാലം താങ്കളുടെ മുഖമായിരുന്നു. എന്നാൽ ഇന്ന് മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് താങ്കളുടെ മുഖത്തെയാണ്. ഇന്ന് മുതൽ താങ്കളുടെ മുഖത്തെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ കാന മിൻ ദീനി അബ്ഗല ഇലയ്യ മിൻ ദീനിക, ഇന്നുവരെ നിന്റെ ദീനിനെയാണ്, ഇസ്ലാമിനെയാണ് ഞാൻ ഏറ്റവും വെറുപ്പോടുകൂടി കണ്ടിരുന്നത്. എന്നാൽ ഇന്നിതാ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മതം ഈ ഇസ്ലാം മതത്തെയാണ്. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ കാന മിൻ ബലദിൻ അബ്ഗലു ഇലയ്യ മിൻ ബലദിക, ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടിരുന്നത് ഇതാ നിന്റെ ഈ രാജ്യത്തെയായിരുന്നു. ഫഅസ്ബഹ ബലദുക അഹബ്ബ ബില അഹബ്ബൽ ബിലാദി ഇലയ്യ, ഇന്ന് മുതൽ ഇതാ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ മണ്ണാണ്. ഒരു ശത്രുവിനെ പിടിച്ചുകൊണ്ടുവന്നിട്ട് മൂന്ന് ദിവസം കെട്ടിയിട്ട് തിരിച്ചു പോകുമ്പോ അവിടെ നടന്നതൊക്കെ കാണുകയാണ്, പ്രവാചകന്റെ പെരുമാറ്റം മനസ്സിലാകുകയാണ്. കേട്ടതല്ല ശരി, ശത്രുക്കൾ പ്രചരിപ്പിച്ചതല്ല ശരി, ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നതല്ല ശരി, നേരിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഈ പ്രവാചകനെ പറ്റിയാണല്ലോ, ഈ മതത്തെ പറ്റിയാണല്ലോ ഞാൻ ഇങ്ങനെ പ്രതികരിച്ചു പോയത് എന്ന ആ പശ്ചാത്താപം അദ്ദേഹം തുറന്നു പ്രഖ്യാപിക്കുകയാണ്. ഇത് തന്നെയാണ് ലോകത്ത് എത്ര ആവർത്തനങ്ങൾ ഉണ്ടായി. അല്ലാഹു ഇവർക്കൊക്കെ ഹിദായത്ത് നൽകുമാറാകട്ടെ. നമുക്ക് അങ്ങനെയാണ് പ്രാർത്ഥിക്കാനുള്ളത്. ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച വ്യക്തികളാണ് പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് അതിന്റെ സംരക്ഷകരായി മാറിയിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാത്തവർ ആരാണുള്ളത്? പ്രവാചകന്റെ തല കൊയ്യുന്നതിന് വേണ്ടി ഊരിയ വാള് ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി മരണം വരെ അത് ഉയർന്നു നിന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. എത്രയെത്ര സംഭവങ്ങൾ ഇത് ഇനിയും ആവർത്തിക്കും. നമുക്കറിയാം ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ചു പൊളിക്കാൻ വേണ്ടി അതിന്റെ മുകളിൽ കയറിയ ഒരു മനുഷ്യൻ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് എത്രയെത്ര പള്ളികൾ അയാൾ സ്വന്തമുണ്ടാക്കി. അപ്പൊ നമ്മളിതൊരു പ്രതിഷേധമായി ആളുകളോടൊരു വെറുപ്പായി കാണുകയല്ല, മറിച്ച് നമുക്ക് രോഷമുണ്ട്. പക്ഷെ ആ രോഷത്തെ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ നാം ഉപയോഗിക്കുകയാണ് വേണ്ടത്. കാരണം പ്രവാചകനെ അയച്ചത് എന്തിനു വേണ്ടിയാ? ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ പ്രവാചകന്റെ ജീവിതം ഓരോന്ന് പരിശോധിച്ചാലും ആ പ്രവാചകനെ നിന്ദിച്ചവർക്ക് ഖേദിക്കാതിരിക്കാനാവില്ല. കുട്ടികളോട്, പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ, ആ കുട്ടികൾ പ്രവാചകന്റെ മടിയിലിരിക്കുക, പ്രവാചകൻ അവരെ ചുംബിക്കുകയാണ്. അപ്പൊ ഒരു അറബി വന്നിട്ട് പറഞ്ഞു, നബി എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഇതുവരെ ഒരൊറ്റെണ്ണത്തിനെ ചുംബിച്ചിട്ടില്ല. അപ്പൊ റസൂലുള്ള അദ്ദേഹത്തോട് പറയാം, മല്ലായുർഹം ലായുർഹം, ആ കരുണയില്ലാത്തവന് അള്ളയും കരുണ ചെയ്യില്ല. പ്രവാചകന്റെ രീതിയാണത്. ഒരു മനുഷ്യന് ഇതാ നടന്നു പോകുന്നു, ദാഹിച്ച് പ്രയാസപ്പെട്ട് അവസാനം ഒരു ജലാശയം കണ്ട് അതിൽ അദ്ദേഹം ഇറങ്ങി വെള്ളം കുടിച്ചു. ഇറങ്ങി അയാൾ വെള്ളം കുടിച്ച് മുകളിലേക്ക് വരുമ്പോൾ ഒരു നായ അതേപോലെ നാവ് തൂക്കിയിട്ട് ദാഹിച്ചു നോക്കും. അപ്പൊ അയാൾക്ക് ഓർമ്മ വന്നു മുമ്പ് അയാൾ അനുഭവിച്ച പ്രയാസം. അയാൾ വീണ്ടും ഇറങ്ങി ഒരു ചെരുപ്പിൽ കുറച്ച് വെള്ളമെടുത്ത്, ഷൂവിൽ വെള്ളമെടുത്ത് കടിച്ചു പിടിച്ച് കൊണ്ടുവന്ന് ഈ നായക്ക് കൊടുത്തു. ആ നായക്ക് കൊടുത്തപ്പോ അത് കുടിച്ചു. അതിന്റെ പേരിൽ അള്ളാഹു അയാൾക്ക് മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂലേ, വഇന്ന ലനാ ഫിൽ ബഹായിമി അജ്റൻ, കന്നുകാലികൾക്ക് മൃഗങ്ങൾക്ക് ഗുണം ചെയ്താലും അതിന് കൂലി കിട്ടുന്നാണോ താങ്കൾ പറയുന്നത്? കാലാ റസൂലുള്ള പറഞ്ഞു നോക്കി, നിങ്ങൾ ചരിത്രത്തിൽ തങ്ക ലിപികളാൽ എഴുതപ്പെടേണ്ട വാചകം, ഫീ കുല്ലി കബദിൻ റത്ബതിൻ അജ്റുൻ, പച്ചക്കരയുള്ള ഏതൊരു ജീവിക്ക് നിങ്ങൾ നന്മ ചെയ്താലും അതിന് കൂലിയുണ്ട് എന്ന. ഏത് ജീവിയാകട്ടെ, മനുഷ്യരാകട്ടെ, ഏത് മതമാകട്ടെ, ജാതിയാകട്ടെ, വർഗമാകട്ടെ, അവർക്കൊക്കെ കാരുണ്യം ചെയ്യണമെന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകൻ. അനുയായികൾ യാത്രക്കിടയിൽ പക്ഷികളെ പിടിച്ചുകൊണ്ടുവന്നു, അതിലൊരു പക്ഷി ചിറകിട്ട് അടിക്കുകയാണ്. അപ്പൊ റസൂലുള്ള ചോദിച്ചു, എന്താ അതിങ്ങനെ കരയുന്നത്? അതിന്റെ കുട്ടികൾ അവിടെ ഉണ്ട്, അതുകൊണ്ടാണ്. പ്രവാചകന് പ്രയാസം വന്നു, ഉടനെ അവനോട് പറഞ്ഞു, ആ കുട്ടികൾ അടുത്ത് കൊണ്ടുപോയി ആക്കുക, ആ പക്ഷിയെ, ആ തള്ളപ്പക്ഷിയെ. ഉടനെ തള്ളപ്പക്ഷി അവർ ആ കുട്ടിയെ കുട്ടികളിടക്ക് കൊണ്ടുപോയി ആക്കുകയാണ്. എന്തൊരു കാരുണ്യമാണെന്ന് നോക്കൂ. ഒരൊട്ടകം വന്നുകൊണ്ട് പരിഭവം പറഞ്ഞു റസൂലുള്ളയോട്. ആ ഒട്ടകത്തിന്റെ യജമാനനെ വിളിച്ചുകൊണ്ട് സകാരിച്ചു റസൂലുള്ള, നിനക്ക് അള്ളാഹു തന്ന നിയമത്താണ്, ഇതിനെ നന്നായി പരിചരിക്കണമെന്ന് പറഞ്ഞു.
മുശ്രിക്കുകൾ പ്രവാചകനെ എല്ലാ അർത്ഥത്തിലും പീഡിപ്പിച്ചു, നമസ്കരിക്കുമ്പോഴും അല്ലാത്ത സന്ദർഭങ്ങളിലും എല്ലാം പീഡിപ്പിച്ചു. ആ സമയത്ത് സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹു ദുഉ അലൽ മുശ്രിക്കീൻ, ഈ മുശ്രിക്കീങ്ങൾക്ക് എതിരായിട്ട് നിങ്ങൾക്ക് ഒന്ന് പ്രാർത്ഥിച്ചൂടെ, അള്ളാഹനോടൊന്ന് പ്രാർത്ഥിച്ചൂടെ. റസൂലുള്ള പറഞ്ഞതെന്താ, ഇന്നീ നിശ്ചയമായും ഞാൻ ലം ഉബ്അസ് ലഅ്ആനൻ, ഞാൻ ശപിക്കാനല്ല, ഞാൻ എതിര് പ്രാർത്ഥിക്കാൻ വന്നവനല്ല. വഇന്നമാ ബുഇസ്തു റഹ്മാ, ഞാൻ കാരുണ്യത്തിന് വേണ്ടി കടന്നു വന്ന പ്രവാചകനാണ് എന്ന്. മക്കയുടെ മണലാരണ്യത്തിൽ പീഡനങ്ങളും യാതനകളും ഏറ്റ് അവസാനം രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ തന്റെ കുടുംബങ്ങൾ താമസിക്കുന്ന തായിഫിലേക്ക് പ്രവാചകൻ നഗ്നപാദനായി കടന്നു പോവുകയാണ്. അവിടെ ചെന്നപ്പോ പ്രവാചകനെ സഹായിക്കുമെന്ന് വിചാരിച്ച കേന്ദ്രങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾ വരുന്നു, കൂരമ്പുകൾ വരുന്നു, കല്ലുകൊണ്ട് പ്രവാചകനെ എറിയുന്നു. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, പ്രവാചക, താങ്കൾ എങ്ങാനും ഒന്ന് സമ്മതിക്കുകയാണ് എങ്കിൽ ഇതാ ഈ പർവ്വതം ഇവരുടെ മുകളിലൂടെ ഞാൻ അവരുടെ മുകളിലൂടെ ചൊരിയും, അള്ളാഹു അതിന് എനിക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്, താങ്കളുടെ സമ്മതം മാത്രം മതി എന്നാണ്. നമ്മൾ എന്തു പറയും? എന്നാൽ പ്രവാചകൻ പറഞ്ഞതെന്താ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി, എന്റെ ഈ ജനതക്ക് പുറത്തു കൊടുക്കണേ, ഫഇന്നഹും ലാ യഅലമൂൻ, അവർ വിവരമില്ലാത്തവരാണ്, അവരറിവില്ലാത്തവരാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ലോകത്താർക്ക് സാധിക്കും? സഹോദരങ്ങളെ, ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുല്യനായി ഈ ലോകത്താരുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്, നിന്ദിക്കുന്നവരും ചിന്തിക്കേണ്ടതുണ്ട്. ദിവസങ്ങളോളം പട്ടിണി കിടന്ന പ്രവാചകൻ സ്വന്തം മകൾ ഫാത്തിമ മോഷ്ടിച്ചാലും ഞാൻ അവരുടെ കൈ മുറിക്കുമെന്ന് നീതിപീഠത്തിൽ തുല്യതയില്ലാത്ത വാചകം എഴുതി വച്ച പ്രവാചകൻ. എല്ലാ പ്രയാസങ്ങൾക്കും അവസാനം എല്ലാം നാടും വീടും കുടുംബവും ഉപേക്ഷിച്ച് മക്കയിൽ നിന്ന് മണലാരണ്യത്തിലൂടെ മദീനയിലേക്ക് ഹിജറ പോയ പ്രവാചകൻ. പിന്നീട് ബദർ ഉണ്ടാകുന്നു, ഉഹുദ് ഉണ്ടാകുന്നു, യുദ്ധങ്ങൾ ഉണ്ടാകുന്നു. എല്ലാം കഴിഞ്ഞ് പ്രവാചകൻ മക്കം ഫത്ഹിലേക്ക് തിരിച്ചു വരുന്നു. ആ സമയത്ത് പ്രവാചകന്റെ കയ്യിൽ അധികാരമുണ്ട്, തന്നെ ഉപദ്രവിച്ചവരൊക്കെ അവിടെയുണ്ട്. പക്ഷേ പ്രവാചകൻ പ്രതികാരത്തിന് പോയില്ല, കാരുണ്യം കാണിക്കുകയാണ് ചെയ്തത്. പ്രവാചകൻ നമ്മുടെ രക്ഷാമാർഗം കാണിക്കാൻ വന്നതാണ് സഹോദരങ്ങളെ. ഒരു ഡോക്ടർ നമ്മളെ ചികിത്സിക്കുന്നു, ഒരു പക്ഷേ ഒരു ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അല്പം വേദനയുണ്ടായേക്കാം, മരുന്ന് തരുമ്പോൾ ആ മരുന്ന് അല്പം കയ്പുണ്ടായേക്കാം. അതിനാ ഡോക്ടറോട് നമ്മൾ ദേഷ്യപ്പെട്ടാൽ എന്തായിരിക്കും നമ്മൾ അവസ്ഥ? ഇതുപോലെ നമ്മുടെ സ്വർഗത്തിന് വേണ്ടി സ്വർഗത്തിന്റെ സന്ദേശം അറിയിക്കാൻ വന്നതാണ് പ്രവാചകൻ. ഈ ലോകത്തിന്റെ ലക്ഷ്യം പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് പ്രവാചകൻ. യാ യുഹന്നാസ്, ഏ ജനങ്ങളെ, ഖദ് ജാഅകും റസൂലു ബിൽ ഹഖ്മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് ഹക്കുമായി സത്യവുമായി, അഥവാ സ്വർഗമുണ്ട് നരകമുണ്ട്, ഈ ദുനിയാവ് നശ്വരമാണ്, നിങ്ങൾക്ക് എന്നും ജീവിക്കാനുള്ളത് പരലോകമാണ് എന്ന ആ സത്യവാഗ്ദാനവുമായി കൊണ്ടാണ് പ്രവാചകൻ കടന്നു വന്നിരിക്കുന്നത് മനുഷ്യരെ. അതുകൊണ്ട് ഫആമിനൂ ഖൈറൻ ലക്കും, നിങ്ങൾക്കതിൽ വിശ്വസിക്കലാണ് ഖൈറ്, വഇൻ തക്ഫുറു, എന്നാൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുകയാണെങ്കിൽ, ഫഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അള്ളാഹുവിനുള്ളതാണ്. വഖാൻ അല്ലാഹു അലീമൻ ഹകീമാ, അവനെല്ലാം അഗാധമായി അറിയുന്നവനുമാകുന്നു. അള്ളാഹുക്കൊരു കുറവും വരൂല. മനുഷ്യരെ, നിങ്ങളെ ഇഷ്ടത്തിനാണ്, നിങ്ങളെ നന്മക്കാണ് ഈ പ്രവാചകൻ അയച്ചത്. അതുകൊണ്ട് ഈ നിന്ദിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ശത്രുവല്ല ഈ മുത്തുനബി, നിങ്ങളെ കെട്ടിക്കാൻ വന്നതല്ല, നിങ്ങളെ കൂടി ആ സ്വർഗത്തിലേക്ക് നയിക്കാൻ വന്ന പ്രവാചകൻ. അതുകൊണ്ട് ആ പ്രവാചകനെ തിരിച്ചറിയണം. സന്തോഷ വാർത്തയും താക്കീതുമായിട്ടാണ് പ്രവാചകൻ വന്നത്. യാ അയ്യുഹൻ നബി, ഏ നബിയെ, ഇന്നാ അർസൽനാക ശാഹിദം വമുബശ്ശിറം വനദീറ, താങ്കളെ നാം സാക്ഷിയായിക്കൊണ്ടും സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും താക്കീത് നൽകുന്നവനായിക്കൊണ്ടുമാണ് താങ്കളെ ഞാൻ അയച്ചിട്ടുള്ളത്. അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രവാചകനെ പ്രകാശത്തോടാണ് ഉപയോഗിച്ചത്, നമുക്ക് പ്രകാശം തരാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് ഈ നിന്ദിക്കുന്ന ആളുകളോട്, അതിന് ലൈക്കടിക്കുന്ന ആളുകളോട്, എല്ലാവരോടും വളരെ ഗുണകാംക്ഷയോടുകൂടി നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പ്രവാചകനെ കുറിച്ചൊന്ന് പഠിക്കണമെന്നാണ്. ഈ പ്രവാചകൻ നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വന്നവനാണ്. എല്ലാ പ്രവാചകന്മാരുടെയും അവസാന പതിപ്പായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് വന്നതാണ്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള പ്രവാചകനല്ല, ഏതെങ്കിലും വിഭാഗത്തിന് മാത്രമുള്ളതല്ല, ഈ ലോകത്ത് മുഴുവനും കാരുണ്യമായിക്കൊണ്ട് നടന്നു വന്നവൻ. ആ പ്രവാചകനെ പഠിക്കാനും
പിൻപറ്റാനും നാം വിശാലത കാണിക്കുക. അതിന് അല്ലാഹു എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുക. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പ്രവാചകനെ നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുകയും ആ വിഷയം ചർച്ചയാവുകയും ചെയ്യുമ്പോൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മളൊരു ആത്മപരിശോധനയ്ക്ക് കൂടി തയ്യാറാകേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം പ്രവാചകാധ്യാപനങ്ങളെ എത്രത്തോളം പാലിക്കുന്നുണ്ട്, അതാ അതിനെ ധിക്കരിക്കുകയാണോ ചെയ്യുന്നത് എന്ന് ആലോചിക്കണം. വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹ്യ മേഖലയിൽ, സാമ്പത്തിക രംഗത്ത്, നമ്മുടെ ലൈംഗിക ജീവിതത്തിൽ, ഇവിടെയൊക്കെ നബിതിരുമേനി പറഞ്ഞതിന് എതിരായി നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളും ഒരർത്ഥത്തിൽ പ്രവാചകനെ ധിക്കരിക്കുന്നവരാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ള കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കണം, വിരോധിച്ചത് നിങ്ങൾ വെടിയുകയും വേണം. നിസ്കരിച്ചാൽ പോരാ, സുല്ലു കമാ റഅയ്തു മുനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചോ അതേപോലെ നിസ്കരിക്കണം. ഹജ്ജ് ചെയ്താൽ പോരാ, ഹുദു അന്നി മനാസിക്കക്കും, ഞാൻ എങ്ങനെ ഹജ്ജ് ചെയ്തോ അതുപോലെ നിങ്ങൾ ഹജ്ജ് ചെയ്യണം. ഹജ്ജിന്റെ ഏറ്റവും ഉപ്പൽ നമ്മുടെ വിശ്വാസികൾ കേരളത്തിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹജ്ജിന് പുറപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ. നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അവർക്കൊക്കെ മഖബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചു വരാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിലേറ്റവും പ്രധാനമായി അള്ളാഹു പറഞ്ഞത് എന്താ, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിങ്ങൾ യാത്രക്ക് പാഥേയമൊരുക്കണം. അതേറ്റവും പ്രധാനപ്പെട്ട പാഥേയം, വിഭവം എന്ന് പറയുന്നത് തഖ്വയാണ് എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ലഗേജ് ഏതാ? മൂന്ന് ബാഗുണ്ട് എന്ന് പറയാം, മൂന്ന് ബാഗല്ല, തഖ്വയാകുന്ന മനസ്സിന്റെ ഉള്ളിലുള്ള ആ ഭാവമാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഥേയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അജല്ലേ ചെയ്തിട്ടുള്ളൂ, പോകാൻ വേണ്ടി ഒരു ഒട്ടകപ്പുറത്ത് കയറി. ഒട്ടകപ്പുറത്ത് കയറിയിട്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്, എന്താ? അല്ലാഹുമ്മ ഹജ്ജതൻ ലാ റിയാ ഫീഹാ വലാ സംഅ, റിയാ ഇല്ലാത്ത, സംഅത്തില്ലാത്ത ഒരു ഹജ്ജാക്കി ഇത് മാറ്റണേ. എന്താ റിയാ? ലോകമാന്യം. അതേപോലെ സംഅത്ത് എന്ന് പറഞ്ഞാലോ, നമ്മുടെ ഹജ്ജ് ഒരു വാർത്തയാകുക, എല്ലാവരും അറിയുക. അങ്ങനെയുള്ള ഒരു ഇബാദത്താക്കി ഇങ്ങോട്ട് മാറ്റരുത് പഠിച്ചവനെ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പഠിച്ചവന് വേണ്ടി നേരിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സഹോദരങ്ങൾ അറിഞ്ഞോ അറിയാതെ ഇന്ന് ഇതൊക്കെ ലംഘിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാതും ഒരു ആഘോഷമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരു സഹോദരൻ, നമുക്കറിയാം, നിങ്ങളൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും, കേരളത്തിൽ നിന്ന് നടന്ന് ഹജ്ജിന് പോകാൻ തീരുമാനിക്കുകയും അദ്ദേഹം നടത്തം ആരംഭിക്കുകയും ചെയ്തത് നമ്മൾ കാണുകയാണ്. അതൊരൊറ്റപ്പെട്ട സംഭവമായിരിക്കാം എന്നാണ് എല്ലാവരും ആദ്യം കരുതിയത്. പക്ഷെ ഇപ്പൊ ഇന്ന് കാണുന്നത് സമൂഹം മുഴുവൻ അതിന്റെ പിന്നിൽ കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് പുറത്തു വരുന്നൊരു മെസ്സേജ് എന്താ? ഇത് ഇസ്ലാമിൽ എന്തോ ഒരു വലിയ പവിത്രമായ സംഗതിയാണ്, നടന്നു പോയി ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് വലിയ സംഭവമാണ്. കാരണം അതിന്റെ കമന്റുകളൊക്കെ വായിക്കുമ്പോൾ ആൾക്കാരിങ്ങനെ ആമീൻ പറഞ്ഞിട്ടും കൊട്ടിയിട്ടും ഓരോ സ്ഥലത്ത് വരുമ്പോൾ അതിനെ ഭയങ്കര സ്വീകരണവും പരിപാടിയൊക്കെ ആയിട്ട് വലിയ സംഭവമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു കടയിൽ പോകുമ്പോൾ കടക്കാരൻ ഫോണിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ്. അപ്പൊ എന്താണെന്ന് ചോദിച്ചു നോക്കുമ്പോൾ നമ്മൾ ആ ഹജ്ജിന് പോകുന്ന ആളെ വീഡിയോ കാണുന്നു. അപ്പൊ എല്ലാവരും ഇതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംഭവം നോക്കൂ നിങ്ങൾ. റുഖബത്തു ബിനു ആമിർ എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞു റസൂലുള്ളാഹിനോട്, ഇന്ന ഉഹ്തി നദറത് അൻ തഹജ്ജ മാശിയത്തൻ, പ്രവാചകരെ എന്റെ സഹോദരി നടന്നു പോയി ഹജ്ജ് ചെയ്യണമെന്ന് നേർച്ചയാക്കിയിട്ടുണ്ട്, നടന്നു പോയി ഹജ്ജ് ചെയ്യണമെന്ന് നേർച്ചയാക്കിയിട്ടുണ്ട്. വൈന്നഹാ ലാ തുതീഖ്, അവൾക്കതിന് സാധിക്കാതെയും വരുന്നുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാ പറഞ്ഞു, ഇന്നല്ലാഹ തആല ലഗനിയുൻ അൻ മൻ മസി ഉഖ്തിക, താങ്കളുടെ സഹോദരിയുടെ നടത്തം അള്ളാഹുവിന് ആവശ്യമില്ല, അള്ളാഹു അതിൽ നിന്നൊക്കെ എത്രയോ ഐശ്വര്യവാനാണ്. അങ്ങനെ നടന്ന് ഇടങ്ങാറായി ബുദ്ധിമുട്ടി ചെയ്യേണ്ട ഒരു സംഗതി ഒന്നും താങ്കളുടെ സഹോദരിയിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്യുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. ഫൽ തർക്കബ്, അവളുടെ വാഹനം കയറി പോകാൻ പറയുന്നു. അപ്പൊ റസൂലുള്ളാഹ് അതിന് ബെല്ലടിച്ചു കൊടുക്കല്ല ചെയ്തത്, അതിന് ലൈക്ക് അടിക്കല്ല ചെയ്തത്, റസൂലുള്ളാഹ് അതിന് കമന്റ് എഴുതല്ല ചെയ്തത്, അതിനെല്ലാരും പാടെ ഘോഷയാത്ര ആക്കണ്ടല്ല ചെയ്തത്, അന്ന് എല്ലാരും പാടെ വരുതാ ഈ സ്ത്രീനെ നിങ്ങളോട് ആക്കി കൊടുക്കുന്നത് പറയല്ല ചെയ്തത്, മറിച്ച് എന്താ, അതിന് നിരുത്സാഹപ്പെടുത്തുകയാണ്. വേ വാഹന സൗകര്യം ഉണ്ടെങ്കിൽ വാഹനത്തിൽ പോകണം തന്നെയാണ്.
അപ്പൊ എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുന്ന മാർഗം ഉണ്ടാവുമ്പോൾ വേറെ അനാവശ്യമായി ശരീരത്തിന് പീഡിപ്പിക്കുന്ന രീതി പാടില്ല. അപ്പൊ ഇതിൽ കാണുന്ന സ്വഭാവം എന്താ വെച്ചാൽ, ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അത് പ്രത്യേകമായി അതിന്റെ അപ്ഡേഷനൊക്കെ കൊടുത്ത് അതിലിങ്ങനെ ആളുകൾ ഫോളോവേഴ്സായി അങ്ങനെ ഒരു സംഭവമാക്കി മാറ്റുക. റോഡുകളൊക്കെ ബ്ലോക്കായി, മാത്രമല്ല പോകുന്നതൊക്കെ ഓരോ ജാറത്തിൽ കയറി ഇറങ്ങുന്നു. ഇപ്പൊ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടത്, അദ്ദേഹത്തെ ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോകുമ്പോൾ ആൾക്കാർ ബദരീങ്ങളോടാണ് പ്രാർത്ഥിക്കുന്നത്, ബദരീങ്ങളെ ബദരീങ്ങളെ എന്നാ പറയുന്നത്. പിന്നെ എങ്ങനെ ഈ ഹജ്ജ് ശരിയാകും? ഇതൊക്കെ നാട്ടിൽ നടക്കുമ്പോൾ അതൊക്കെ ശരിയാന്ന് വിചാരിച്ചാൽ അത് തിരുത്തുക എന്നുള്ളത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. മാത്രമല്ല വേറെയും കുറെ ആളുകൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്, ഇനി അടുത്ത പ്രാവശ്യം ഇരിക്കുമെന്ന് പോയോക്കണം. അതുകൊണ്ട് യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, കണ്ടിന്റെ ഒക്കെ പിന്നാലെ അതൊക്കെ ദീനാന്ന് വിചാരിച്ച് പോകരുത്. ഈ പോണ സഹോദരൻ ഇതിനെപ്പറ്റി ചിന്തിച്ചിരിക്കണമെന്ന് നമുക്കറിയില്ല. അള്ളാഹു അദ്ദേഹത്തിന് സൽബുദ്ധി നൽകുമാറാകട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ ഉള്ള് മാന്തിയെടുത്ത് അദ്ദേഹത്തിന് റിയാവുണ്ട് എന്നും നമ്മൾ ആരും പറയാൻ പോകുന്നില്ല. അതൊക്കെ അള്ളാഹു തീരുമാനിക്കേണ്ട കാര്യമാണ്, അതും നമ്മൾ ആരും പ്രസ്താവിക്കാൻ പോണ്ട. ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ഒരു ശൈലി പ്രോത്സാഹിപ്പിക്കപ്പെടാൻ ഇസ്ലാമിൽ വകുപ്പ് കാണുന്നില്ല എന്ന കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. പണ്ഡിതന്മാര് ഇതിൽ ഇടപെട്ട് സമൂഹത്തിന് കൃത്യമായ ദിശാബോധം നൽകാൻ ഉത്തരവാദപ്പെട്ടപ്പോൾ ശ്രദ്ധിക്കുകയും വേണമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു ദീനിനെ ദീനായി മനസ്സിലാക്കി ശരിയായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ.